നമസ്കാരം ഉത്തർപ്രദേശിൽ താമസയോഗ്യമായ അഞ്ച് ഒന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ മുഖ്യമന്ത്രി ആവാസ് യോജന റൂറൽ എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന ചടങ്ങിലാണ് അർഹരായവർക്ക് വീടുകളുടെ താക്കോൽ കൈമാറിയത് സോൻഭദ്ര റായ്ബറേലി എന്നിവിടങ്ങളിലെ അഞ്ചു പേർക്ക് യോഗി ആദിത്യനാഥ് പ്രതീകാത്മകമായ താക്കോൽ കൈമാറി മറ്റിടങ്ങളിലെ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് ഇവരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ആശയവിനിമയം നടത്തി സംസ്ഥാനത്തെ എല്ലാവർക്കും വീടുകൾ ഉറപ്പാക്കുമെന്ന സർക്കാർ നയമാണ് ഈ ലക്ഷ്യത്തിലേക്ക് െത്തിച്ചതെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം ഉത്തർപ്രദേശിൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നാല് വർഷത്തിനുള്ളിൽ ഗ്രാമീണ നഗര മേഖലകളിലെ നാല് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഇന്ന് അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ വീടുകളിലേക്ക് താമസം മാറുകയാണ് എന്റെ എല്ലാ ആശംസകളും അവരെ അറിയിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വർഷത്തെ ഭരണത്തിനിടയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് സ്വന്തമായി വീടുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷത്തെ കണക്കുകൾ എടുത്താൽ വെറും അൻപത്തിമൂന്ന് ലക്ഷം പേർക്കാണ് അതുവരെയുള്ള സർക്കാരുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത് പാവങ്ങളെ സഹായിക്കണമെന്ന ലക്ഷ്യം ആ സർക്കാരുകളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല ഗ്രാമീണർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരുടെ ഉന്നമനവും അവരുടെ ലക്ഷ്യമായിരുന്നില്ല ഇന്ന് സാധാരണക്കാരനും മികച്ച ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നു കാരണം ഇത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു നഗര ഗ്രാമീണ മേഖലയിലെ ദരിദ്രരായ ആളുകൾക്ക് മിതമായ നിരക്കിൽ ഭവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ക്രെഡിറ്റ് ലിങ്ക്സ് സബ്സിഡി രീതിയിലാണ് പദ്ധതി പ്രകാരം യോഗ്യരായവർക്ക് വീട് വയ്ക്കാൻ പണം നൽകുന്നത് അർബൻ ഗ്രാമീൺ എന്നിങ്ങനെ രണ്ടുതരം ആവാസ് യോജന പദ്ധതികളാണുള്ളത് ചേരി നിവാസികളെ സ്വകാര്യ ഡെവലപ്പർമാരുടെ പങ്കാളിത്തത്തോടെ പുനരധിവസിപ്പിക്കുന്നതിനും സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾ താഴ്ന്ന വരുമാനക്കാർ ഇടത്തരം വരുമാനക്കാർ തുടങ്ങിയവർക്ക് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി നൽകുന്നതിലുമാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാൻ കാർഡ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ നൽകിയ ഫോട്ടോ ഐഡന്റിറ്റി അംഗീകൃത പൊതു അതോറിറ്റിയുടെ കത്ത് അല്ലെങ്കിൽ ഐഡന്റിറ്റി തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റിയും താമസവും സ്ഥിരീകരിക്കുന്ന ഒരു പൊതു അതോറിറ്റിയിൽ നിന്നോ പൊതു സേവകനിൽ നിന്നോ ഉള്ള കത്ത് സ്റ്റാമ്പ് പേപ്പറിൽ വാടക കരാർ വിലാസം പ്രതിഫലിപ്പിക്കുന്ന ബാങ്ക് പ്രസ്താവനകൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി താമസവിലാസ സർട്ടിഫിക്കറ്റ് വോട്ടർ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖകൾ കഴിഞ്ഞ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഐ ടിആർ രസീതുകൾ കഴിഞ്ഞ രണ്ട് മാസമായുള്ള ശമ്പള സ്റ്റേറ്റ്മെന്റ് വാർഷിക വരുമാനം പതിനെട്ട് ലക്ഷം രൂപ ഉള്ളവർക്കും നാല് ശതമാനം പലിശ സബ്സിഡിയോടെ ഭവന വാങ്ങിയതിന്റെ തെളിവ് സെയിൽസ് ഡീഡ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡെവലപ്പർക്ക് നൽകിയ പേയ്മെന്റ് രസീതിന്റെ സ്വയം തൊഴിൽ അപേക്ഷകർക്ക് ആവശ്യമായ രേഖകൾ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് പി എം എ വൈ പ്രകാരം വീട് വാങ്ങുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ അല്പം വ്യത്യാസമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകൾ ഈ പറയുന്നവയാണ് പാൻ കാർഡ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ ക്രെഡിറ്റ് കാർഡ് സർക്കാർ നൽകിയ ഫോട്ടോ ഐഡന്റിറ്റി ഒരു അംഗീകൃത പൊതു അതോറിറ്റിയുടെയോ പൊതുപ്രവർത്തകന്റെയോ കത്ത് വിലാസ തെളിവ് പാസ്പോർട്ടിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് വോട്ട് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് ഐഡന്റിറ്റിയും താമസവും സ്ഥിരീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കത്ത് ഏറ്റവും പുതിയ യൂട്ടിലിറ്റി ബില്ലിന്റെ പകർപ്പ് അതായത് കറണ്ട് ബില്ലോ ടെലിഫോൺ ബില്ലോ ഗ്യാസ് ബില്ലോ സ്റ്റാമ്പ് പേപ്പറിലെ വാടക കരാറിന്റെ പകർപ്പ് വാണിജ്യ ദേശീയ സാൽകൃത ബാങ്കിൽ നിന്നുള്ള കഴിഞ്ഞ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കഴിഞ്ഞ മൂന്ന് മാസത്തെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ ഏതെങ്കിലും നിക്ഷേപങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ഥാപനമുണ്ടെങ്കിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സർട്ടിഫിക്കറ്റ് ട്രേഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് എസ് എസ് ഐ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാൻ കാർഡ് സെയിൽ ടാക്സ് അല്ലെങ്കിൽ വാറ്റ് സർട്ടിഫിക്കറ്റ് വരുമാനം തെളിയിക്കുന്ന രേഖകൾ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ ഐ ഡി ആർ ബാലൻസ് ഷീറ്റും ലാഭനഷ്ട അക്കൗണ്ടും കഴിഞ്ഞ ആറ് മാസത്തെ ബിസിനസ് സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും വ്യക്തിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഇത്രയുമാണ് വേണ്ടത് വെബ് ഡെസ്ക് ന്യൂസ്